വിഴിഞ്ഞം തുറമുഖ സമരം പുതിയ ഒരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. ആദ്യമൊക്കെ വളരെ മന്ദഗതിയിൽ സർക്കാർ പ്രതികരിച്ച് കൂടുതൽ സംഗതി വഷളാകുന്നത് ഒരു അവസരം വന്നപ്പോഴാണ് പതിയെ പിന്നെ സർക്കാർ ഏലയ്ക്കും ഉള്ളിനും കേടില്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഒരു പ്രഹസനം നടത്താൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി ഈ ആഴ്ച തന്നെ അദാനി ഗ്രൂപ്പുമായി സർക്കാർ നേരിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. തുറമുഖ വകുപ്പ് മന്ത്രി ആണ് ആ ചർച്ചയ്ക്ക് ദേവർകോവിൽ ആണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ ഇവിടുത്തെ മുഖ്യ ഉദ്യോഗസ്ഥൻ രാജേഷ് ഝായുമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, സർക്കാരിന് ഇപ്പോൾ ഇത്തിരി ചൂട് വരാൻ കാരണം ഈ സമരം തുടങ്ങിയ ശേഷം അദാനി ഗ്രൂപ്പിന് പണി നിർത്തിവെക്കേണ്ടി വന്ന മൂലം ഉണ്ടാകിയ നഷ്ടം ഏകദേശം 78,70,00,000 രൂപയാണ്. ആ നഷ്ടം സർക്കാർ നികത്തണം. സർക്കാർ നികത്തിയില്ലെങ്കിൽ ഈ സമരം നടത്തിയ സമരക്കാരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെത്രാൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇടവക, ആ ഇടവകക്കാരിൽ നിന്ന് ആ പണം ഈടാക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ നഷ്ടം സർക്കാർ തരണമെന്നാണ്. അപ്പൊ സർക്കാർ തരണമെന്ന് പറഞ്ഞാൽ അവർ കത്ത് കൊടുക്കുകയും ചെയ്തു. അവർ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്. ഇപ്പം ആ പൈസ അവരിൽ നിന്നല്ല, ഇത് സമരക്കാരിൽ നിന്നും അത് ഈടാക്കി കൊടുക്കണമെന്ന് അവിടെ ബദൽ സമരം നടത്തുന്ന സമരത്തിനെതിരെ സമരം നടത്തുന്നവരാണ് പറയുന്നത്. അവരിൽ നിന്ന് ഈടാക്കി കൊടുക്കണം. അതൊരു സത്യമല്ല. കാരണമുണ്ട്. കാരണം പോപ്പുലർ ഫ്രണ്ട്കാർ ഹർത്താൽ നടത്തി അവൻ ഏകദേശം 6,00,00,000 രൂപയുടെ നാശനഷ്ടം KSRTC വരുത്തി വച്ചപ്പോൾ ആ പണം പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ഈടാക്കാൻ ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അത് മാത്രമല്ല, ഇവിടെ ഏത് പൊതുമുതൽ നശിപ്പിച്ചാലും ഏത് സമരം നടത്തിയാലും ആ സമരക്കാരിൽ നിന്നാണ് ഇവിടെ അത് കുറേ നാളുണ്ട്. ഇത് നിയമമുണ്ട്, ഹൈക്കോടതിയുടെ പിന്നെ ഉത്തരവുണ്ട്. ആ അങ്ങനെയുള്ള സമരക്കാരിൽ നിന്നാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുമുതൽ. ഏത് നശിപ്പിച്ചാലും ശരി തന്നെ. അതുപോലെ തന്നെ ഇവിടെയും അത് തന്നെ. കാരണം സമരം നടത്തുന്നത് കൊണ്ട് വിഴിഞ്ഞം പോർട്ട് നിർത്തലാക്കി പണി നിർത്തലാക്കി വെച്ചിരിക്കുക. അതെ. അതുകൊണ്ട് അവരുടെ നഷ്ടമെന്ന് പറയുന്നത് അതിപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയാണ്, ഒരു സ്വകാര്യ വ്യക്തിയാണ് എങ്കിൽ പോലും അത് അവരുമായിട്ട് കോൺട്രാക്റ്റ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ്. ഏകദേശം ദിവസം 1,00,000,000 രൂപയുടെ നഷ്ടമാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ പറയുന്നത്, ഞങ്ങൾ നിശ്ചിത കാലയളവിൽ സർക്കാരുമായിട്ടുള്ള കരാർ അനുസരിച്ച് ഇന്ന ദിവസത്തിനകത്ത് ഈ കരാർ പൂർത്തിയാക്കാനാവാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നു. ഇതിൻ്റെ നഷ്ടം തരണം. രണ്ട്, കരാറിൻ്റെ കാലാവധി ദീർഘിപ്പിക്കണം. ഇത് രണ്ടും കണ്ടപ്പോഴാണ് ആദ്യത്തെ കപ്പല് 2023 വരാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. അതെ. അപ്പോഴാണ് ഏകദേശം പണി പൂർത്തിയായ സമയത്ത് ഒരു പൊടുന്നിന് ഒരു സമരം ആകാശത്ത് നിന്ന് പൊട്ടി വീണത്. അതാണ് അതിൻ്റെ ആർക്കും മനസ്സിലാവാത്തത്. പക്ഷേ ഇപ്പം പഴയ ഊർജ്ജമൊന്നും ഇല്ല സമരക്കാർക്ക്. അതെ. അതൊക്കെ പഴയ വീര്യമൊന്നും ഇല്ല. ഇല്ല, വീര്യമൊന്നും ഇല്ല. അതൊക്കെ തീർന്നു. അല്ലെ, കിട്ടിയ പണം എങ്ങനെയെങ്കിലും ചെലവീയണമല്ലോ. അത് തന്നവരെ തൃപ്തിപ്പെടുത്തണമല്ലോ. നിങ്ങൾ ഒളിച്ചോടി കളഞ്ഞോന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ പൈസ കൊടുത്തവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഞഞ്ഞാമുഞ്ഞ സമരമാണെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് അറിയുന്നത്. കാരണം അതിനെതിരായിട്ട്, സമരത്തിനെതിരായിട്ട് അവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി കഴിഞ്ഞു. അവരുടെ സംഖ്യ ദിവസം തോറും കൂടി വരുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും സമരത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ BJP പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. കോൺഗ്രസും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാന്നുള്ള മട്ടിൽ നിൽക്കുന്നു. അങ്ങനെ നാട്ടുകാർ, രാഷ്ട്രീയം ഇല്ലാത്തവർ പോലും, സംഘടനകൾ, SNDP യോഗം, അവർ പരസ്യമായി ഇറങ്ങിയിരിക്കുന്നു. ധീവരസഭ വന്നിരിക്കുന്നു. അതുപോലെ പല സംഘടനകളും ഇവരെ അനുകൂലിച്ചുകൊണ്ട്, കാരണം അവിടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ഈ ധീവരസഭ ഇവരുടെ കൂടെ ആദ്യമായിരുന്നു, പിന്നെ അതിൻ്റെ വേറൊരു വിഭാഗം ഇപ്പോൾ ഇപ്പുറത്തോട്ട് മാറി. കാരണം അവിടെ താമസിക്കുന്നവർക്ക് പുറത്ത് വീട്ടിന് പുറത്തിറങ്ങാൻ വയ്യ, പുറത്ത് പോയി സാധനം വാങ്ങാൻ വയ്യ, ഒന്നിനും വയ്യാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. കാരണം ഈ അവിടെ വരുന്ന ഈ സമരക്കാരെയൊന്നും അവിടുത്തെ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. ആരാണ് എവിടുന്നാണ് വരുന്നതെന്ന് അറിയാൻ ഒക്കില്ല. ഈ ബംഗാളിയിൽ നിന്നുള്ള തൊഴിലാളി വരെ അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ആർക്കും വേണ്ടാത്ത, ആരോരും തിരിച്ചറിയാത്ത ഒരു സമര മുഖമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തുള്ളത്. സാധാരണ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ആരും ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. അതാണ് വേറെ സം ഇന്നലെ ഇപ്പോൾ പറയുന്ന കേട്ടു, അവിടെ നമ്മുടെ കാസർഗോഡ് ആ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഈ കാസർഗോഡുകാർക്ക് ഇങ്ങോട്ടും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ സമരത്തിന് വേണ്ടി ഒരു സമരം നടത്തുക, ആരെങ്കിലും കൊടുക്കുന്ന പിന്നെ ഫണ്ട് തീരുന്നവരെ ഊണും പിന്നെ ഷാപ്പാടും അടിച്ച് പിന്നെ മറ്റ് സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് കഴിയുക എന്നതിൽ കവിഞ്ഞ് രാജ്യ താല്പര്യമോ രാജ്യത്തിൻ്റെ ഭാവിയോ അല്ലെങ്കിൽ രാജ്യം നശിച്ചു പോകുന്നുള്ള യാതൊരു ചിന്തയില്ല. ഒറ്റ ലക്ഷ്യം, തുറമുഖം നടത്തുക. എന്തായാലും ഇനി നഷ്ടപരിഹാരം അവർ കമ്പനി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അത് അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ
തീർച്ചയായും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അത് ഈ സമരക്കാരിൽ നിന്ന് തന്നെ ഈടാക്കി കൊടുക്കുകയും വേണം. അല്ലാതെ പൊതു ഖജനാവിൽ നിന്ന് ഞാനും നിങ്ങളും കൊടുക്കുന്ന പിന്നെ നികുതി പണത്തിൽ നിന്നും ഒരു കാരണവശാലും എടുത്തു കൊടുക്കാൻ പറ്റില്ല. അതിന് അങ്ങനെ ആണെങ്കിൽ ഈ സമരത്തിൻ്റെ രൂപം മാറും. നാട്ടുകാർ ഇറങ്ങി പിന്നെ സമരം ചെയ്യും ആ ഒരു അവസ്ഥയിലേക്ക്. അല്ലെ, ഒരു ഒരു സ്ഥലത്ത് രണ്ട് നീതി പാടില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിനോട് ഒരു നീതിയും ഇവിടുത്തെ മെത്രാന്മാരോട് വേറെ നീതിയും പാടില്ലല്ലോ. അത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് പിന്നെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല. ആരിൽ നിന്ന് പിന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായോ അവരിൽ നിന്ന് തന്നെ പൈസ ഈടാക്കണം. അത് ഹൈക്കോടതി പറഞ്ഞ 100% ശരിയാണ്. തീർച്ചയായിട്ടും കേരളം കേരള ജനത അതാണ് ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതിയും ഇടപെടുകയും വേണം. കോടതി ഒരു തീരുമാനം പറയുകയും വേണം.